സമഗ്രമായ സഫീയത്തിലുള്ള കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കി ഡ്രോണുകൾ, പീരങ്കികൾ, റോക്കറ്റുകൾ തീതുപ്പി വർഷിച്ചു. ഹമാസിനെ തൊട്ടാലും ഹിസ്ബുള്ളയെ തൊട്ടാലും ഭവിഷ്യത്ത് വലുതാണെന്ന് ഇസ്രയേലിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഹിസ്ബുള്ള. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഉന്നത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ലെബനിലെ സമീപകാല ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രയേലിലെ കമാൻഡ് ബേസ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പറഞ്ഞു. മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ വിസാം ഹസൻ തവിൽ, ഹമാസ് നേതാവ് സാലി ഹൽ അരൂരി എന്നിവർ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വിസാം തവിൽ കൊല്ലപ്പെടുന്നത്. പിന്നാലെ സഫേദിലെ കമാൻഡ് സെന്ററിന് സമീപത്ത് ശത്രുക്കളുടെ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ യുദ്ധത്തിനിറങ്ങിയത്. ഒക്ടോബർ 7 ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന നേതാവാണ് വിസാം ഹസൻ. കഴിഞ്ഞ 3 നടക്കുന്ന ഏറ്റുമുട്ടലിനിടെ ഇതാദ്യമായാണ് ഒരു കമാൻഡർ കൊല്ലപ്പെടുന്നതെന്നും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ തെക്കൻ ലെബനൻ ഗ്രാമമായ കിർബിത് ബർമിൽ നടന്നു. ബിർബെറ്റ്സം ഏരിയയിൽ ഒരു കാറിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുന്നത്. ദക്ഷിണ മേഖലയിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുള്ളയാളാണ് വിസാം അൽ തവിൽ. കഴിഞ്ഞയാഴ്ച ഹമാസിന്റെ ഉപനേതാവ് സാലി അൽ അറൂരിയെ ലെബനനിൽ വെച്ച് കൊലപ്പെടുത്തിയത് വൻ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. അതിനു പിന്നാലെ നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിൽ ഹിസ്ബുള്ളയും ഭാഗമാകുമോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. തങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയിലാണ് വീണ്ടും ഒരു കൊലപാതകം നടന്നതെന്ന് ഇസ്രയേൽ പറയുന്നു. ലെബനനെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ശനിയാഴ്ച യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറലും പലവിധ ചർച്ചകളും നടത്തിയിരുന്നു. ലെബനനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കഴിഞ്ഞയാഴ്ച ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിരുന്നു. തെക്കൻ ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണം കാരണം 10,000 ആളുകൾ പലായനം ചെയ്തതിനു ശേഷം അവിടെ സുരക്ഷ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നു. അതേസമയം ഗാസയിൽ കരയുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ 24 മണിക്കൂറിനിടെ 9 ഇസ്രയേൽ സൈനികരെ ഹമാസ് വധിക്കുകയും ചെയ്തു. തെക്കൻ മധ്യ ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ കണ്ടെത്തി ആക്രമിക്കാൻ നിയോഗിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് യൂണിറ്റുകളിൽ നിന്നുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 4 സൈനികർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ഇസ്രയേൽ സൈന്യം അറിയിച്ചിരുന്നത്. എന്നാൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 9 ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ ചിത്രങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനിടെ ലെബനാനിലെ തെക്കൻ പട്ടണമായ ഖണ്ഡൂരിയിൽ വാഹനത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 3 ഹിസ്ബുള്ള അംഗങ്ങളും കൊല്ലപ്പെട്ടു. അതിർത്തി ഗ്രാമങ്ങളിൽ കൂട്ടപാലായനം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ധുൽഖറേമിൽ 3 വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് മുകളിലൂടെ ഇസ്രയേൽ സൈനിക വാഹനം ഓടിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.